ഇതുവരെ ഹാരിസ് മദനി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞ് അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ രീതിയിൽ ഈ മദ്രസ വിദ്യാഭ്യാസവും മദ്രസ അധ്യാപകർക്കുള്ള വിദ്യാഭ്യാസവും കൊണ്ടുപോകാൻ കഴിയുമോ? ഇത് ശാസ്ത്രാധിഷ്ഠിതമാണോ? മദ്രസകളിൽ ഇന്നും പഠിപ്പിക്കുന്നത് ഭൂമി പരന്നതാണെന്നാണ്. എങ്ങനെ കാണുന്നു താങ്കൾ? ഞാൻ ഓൾറെഡി പറയുണ്ടായി, നമ്മൾ എന്താ പറയാ, മുസ്ലിമീങ്ങളെയല്ല ഇവിടെ വേട്ടയാടുന്നത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെയല്ല നമ്മൾ എതിർക്കുന്നത്. ദേ ആർ ഇന്നോസെന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പുരോഹിത വർഗത്തിന്റെ, അല്ലെങ്കിൽ കാലങ്ങളായി ഇവിടെ ഉണ്ടാക്കിയ ഒരു സമസ്തകൾ പോലെ ഒരു പുരോഹിത വർഗത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒതുങ്ങപ്പെട്ട പാവങ്ങളായ വിക്റ്റിംസുകളാണ് ഈ കോമൺ പീപ്പിൾ, മുസ്ലിംസ് എന്ന് പറയുന്നത്. അത് മറച്ചു പിടിച്ചുകൊണ്ട് കളവ് പ്രചാരണം നടത്തിക്കൊണ്ട് അവനവന്റെ പോക്കറ്റ് മാത്രം വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പുരോഹിത വർഗം. ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതിനോട് ഞാൻ യോജിപ്പില്ല. ഐ മീൻ, അദ്ദേഹം ഇതിന്റെ ഒരു ഇര മാത്രമാണ്, ലീവ് ഇറ്റ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അത് എന്താ പറയാ, ഒരു ഒരു വിശ്വാസി എന്നതിന്റെ അപ്പുറം ഒരു പണ്ഡിതൻ, 15 വർഷം പഠിച്ച ഒരു പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് എന്താ പറയാ, വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എന്താണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മതത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഒരു ഇരയാണ് എന്ന രീതിയിൽ നമുക്ക് വെക്കാം. പക്ഷേ അദ്ദേഹം സംസാരം തുടങ്ങുന്നത് ഞാനും ആരിഫൊന്നും പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. കേട്ടിട്ടില്ല 70% പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞില്ല, ചില പ്രശ്നമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം, ഞാൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം വരുന്നുണ്ട്, വീഡിയോ കാണിച്ചത് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഒരു കളവ് പറയരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ തന്നെ ഇത്ര തരം താഴരുത് എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തിനോട് പറയാണ്. സി, പിന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇസ്ലാം ഒരു പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് വളരെ ഫാസിസ്റ്റ് ആശയമാണ്. അത് എവിടെ കൊടുക്കും സാർ? നിങ്ങൾ അവിടുത്തെ അതിന്റെ ഓപ്പറേറ്റർമാരോടൊന്ന് ചോദിക്കൂ. അല്ല, അത് കുഴപ്പമില്ല, സംസാരിക്കട്ടെ. എന്തായാലും കഴിഞ്ഞല്ലോ, ഇപ്പൊ കേൾക്കാമല്ലോ. ഈ കണക്ഷൻ കട്ടായി എന്ന് അല്ല, ഇപ്പൊ കേൾക്കാമല്ലോ. അത് നേരത്തെ ഫോണിന്റെ തകരാറായിരിക്കും. താങ്കൾ ഇങ്ങനെ മൗനാനുവാദം നൽകരുത്. ഇല്ല, അതിന്റെ ഓപ്പറേറ്റർമാരോട് ചോദിക്കൂ. ഞാൻ കേൾക്കാൻ കഴിഞ്ഞു എന്ന് താങ്കൾ ചോദിക്കൂ. അല്ലെങ്കിൽ താങ്കൾ ഈ കളവ് എന്റെ ആരോപണം നടത്തുമ്പോൾ, ഞാൻ കളവ് പറഞ്ഞു എന്നൊരു ആരോപണം നടത്തുമ്പോൾ എത്ര സമയം എന്റെ ഫോൺ കട്ടായിരുന്നു എന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തകരുണ്ടല്ലോ. ശരിയാണ് അസ്കർ അലി, തുടരൂ. ഇരിക്കുന്നോണ്ടാണോ അസ്കർ അലി? തുടരൂ. അല്ല, എങ്കിൽ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളെ എല്ലാം അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ടല്ലോ. കൃഷിയിടത്തെ കുറിച്ച് പറയുന്നുണ്ട്, കാപ്പറുകളെ കുറിച്ച്, ഞാൻ 2-3 കാപ്പറുകളുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. സോ ആ ഒരു സെൻസിലാണ് ഞാൻ പറഞ്ഞത്. എനി വെരി വിച്ച്, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഇസ്ലാം ജസ്റ്റ് ഒരു സ്പിരിച്വാലിറ്റി അല്ല. ഓക്കെ, ദൈവം, അള്ളാഹു എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി അല്ല. അത് ഇവർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഇവര് നേരെ അങ്ങ് ചാടി സ്പിരിച്വാലിറ്റിയിലേക്ക് പിടിക്കും. അള്ളാഹു ഹിദായത്ത് തന്നില്ല, അള്ളാഹു മാറ്റി മറിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സ്പിരിച്വാലിറ്റി എടുക്കും. വൺസ് നമ്മൾ ആ സ്പിരിച്വാലിറ്റി അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ ഇവന്മാര് ഇവര് എന്താന്ന് വെച്ചാൽ, ഈ മതത്തിന്റെ ഏറ്റവും ആശയങ്ങളെല്ലാം അതിന്റെ കടുകട്ടിയോടുകൂടെ ഇങ്ങനെ അങ്ങ് കയറ്റിയടിക്കുകയും ചെയ്യും. 6-ാം നൂറ്റാണ്ടിൽ ഈ സംസ്കാരം, ഒരു റിഫോർമേഷൻ നടക്കാത്ത ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് വേൾഡ് വൈഡ് അംഗീകരിച്ചൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഓക്കെ, ഇപ്പോ ഇസ്ലാം ഒരു പൊളിറ്റിക്സ് ആണ്, അതൊരു ഡെമോക്രസിക്ക് ഭീഷണിയാണ്. അതിന്റെ വിദ്യാഭ്യാസം അടുത്ത തലമുറക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുക എന്നതാണ് ഞാനും ആരിഫ് ഹുസൈനും എക്സ് മുസ്ലിംസ് ഒക്കെ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. സോ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് ഉണ്ടായ വലിയൊരു സന്തോഷം അതാണ്. ഇനി നാളെ ഞാനും ആരിഫും, അല്ലെങ്കിൽ ലിയാഖത്തലി ഒന്നും ഇവിടെ ജീവിച്ചിരിപ്പില്ല എങ്കിലും 15 വർഷം മതം പഠിച്ച ഒരു പണ്ഡിതൻ തന്നെ വളരെ വ്യക്തമായി ഇവിടെ പറയുണ്ടായി, ഇസ്ലാം ഒരു പൊളിറ്റിക്സ് ആണ്, ഇത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്, ഇസ്ലാമിന്റെ പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. സോ ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ ജനാധിപത്യ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷനെ, ഞങ്ങളുടെ മതം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ചോദ്യം ചെയ്യുന്ന, അതിന്റെ ജനാധിപത്യ മര്യാദയെയും അതിന്റെ തന്നെ മതം ഉപേക്ഷിക്കുവാനും മതം സ്വീകരിക്കുവാനുമുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ Article 25, ഇതിനെയെല്ലാം വിലങ്ങുതടിയാകുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങൾ, റൈറ്റ് ഓഫ് ഇക്വാലിറ്റി, ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ ഈ പൊളിറ്റിക്സ് എന്തിനാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. സി, ഇപ്പോ ഞാൻ ഇന്നലെ അവിടെ പ്രസ് മീറ്റിൽ കാണിച്ച ആ ഒരു ടെക്സ്റ്റ് ഭാഗത്തെ കുറിച്ച് പോലും അദ്ദേഹം ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഞാൻ ഒരു വട്ടം കൂടെ വായിക്കാം, ഇനി അങ്ങോട്ട് ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് അയക്കുകയും ചെയ്യാം. ഇത് 12-ാം ക്ലാസ്സിൽ സുന്നികൾ പഠിപ്പിക്കുന്ന, മദ്രസകളിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കോളേജിലുള്ളതല്ല, മദ്രസകളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്.
മഅലിമുത്തുല്ലാബി എന്ന ഗ്രന്ഥം, അതിൽ പേജ് നമ്പർ 72 അൽ ജിനായാത്തു വൽ ഹുദൂദ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം ഒരു പൊളിറ്റിക്സ് ആണ്, അതിൽ ക്രിമിനലുകളെയും ക്രൈമുകളെയും അതിനുള്ള ശിക്ഷകളെയൊക്കെ പറയുന്ന പരിപൂർണമായ ഒരു പൊളിറ്റിക്സ് ആണ് അത്. ഓക്കെ, അതിൽ അൽ ഇസ്ലാമു ദീനുസലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങുന്നതിൽ വളരെ വ്യക്തമായി അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനം പറയുന്നു, വമൻ ഇർത്തദാനിൽ ഇസ്ലാമി, ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയാൽ, അവൻ അതിൽ നിന്ന് മാറിപ്പോയാൽ, കുത്തില ഹാലൻ ബിലാ ഇംഹാലിൻ, അവൻ ഉടനെ തന്നെ അങ്ങ് കൊല്ലപ്പെടണം. ആ ഒരു പാഠഭാഗമാണ് ആ പണ്ഡിതൻ അവിടെ ക്ലാസ് എടുത്തത്. ഓക്കെ, ഇല്ലം യത്തുബ് ബാദ ഇസ്തിതാബത്തിഹി, അവനോട് തൗബ ചെയ്തിട്ട് തൗബ ആവശ്യപ്പെട്ടിട്ട് അവൻ തൗബ ചെയ്യാൻ തയ്യാറല്ല, എനിക്ക് ബൈ ബർത്ത് കിട്ടിയ ഒരു ഇസ്ലാം, അതിൽ ഒരുപാട് അതിൽ സ്ത്രീവിരുദ്ധതയുണ്ട്, അതിൽ ചന്ദ്രനെ പിളർത്തുന്ന അശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മതം വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് പറയാണ് ഡേ നീ ഒരു വട്ടോടെ ഒന്ന് ആലോചിച്ചിട്ട് മതി, നീ തൗബ ചെയ്ത് വേണമെങ്കിൽ മടങ്ങിക്കോ, ഞാൻ മടങ്ങാൻ തയ്യാറല്ല, എനിക്ക് മതം ഇല്ലാതെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോ തലയെങ്ങ് എരിയണം എന്നാണ് 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മോണിറ്ററിംഗിന്റെ പ്രശ്നമാണ്. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിൽ ഇസ്ലാം അതിനോട് പാരലൽ അല്ലെങ്കിൽ അതിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. സോ അവിടെ ഒരു മോണിറ്ററിംഗ് നടക്കുന്നില്ല എങ്കിൽ ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാകും. ഇവരുണ്ടാക്കിയ ഈ പുരോഹിത വർഗം ഉണ്ടാക്കിയ അല്ലെങ്കിൽ സമസ്ത പോലെ ഇവരുണ്ടാക്കിയ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഇവരുണ്ടാക്കി തീർത്ത ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴിൽ ഞാനൊക്കെ ജനിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ജനിച്ചു എന്നതാണ് ഞങ്ങളൊക്കെ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടുന്നില്ല, മതം ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നില്ല, മതത്തെ വിമർശിക്കുമ്പോഴേക്കും വീടും കുടുംബവും ഒക്കെ നഷ്ടമാകും. എങ്ങനെയാണ് ഇത് വരുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില നിയമങ്ങൾ എടുത്തുകൊണ്ട് രാജ്യത്തിന്റെ ഭീഷണിയാകും, അതിന്റെ മൂലധനത്തിന് അതിന്റെ കോർ ഐഡിയോളജിക്ക് തന്നെ ഭീഷണിയാകുന്ന ഈ പൊളിറ്റിക്സ്, ഈ ഫാസിസ്റ്റ് ഐഡിയോളജി ഇങ്ങനെ കയറ്റി കയറ്റി പാവങ്ങളായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, എക്സ് മുസ്ലിംസിന് വീടില്ല, ഞങ്ങൾക്ക് ഇവിടെ കുടുംബമില്ല, ഞങ്ങൾ ഇവിടെ വേറെ ആരെങ്കിലും വീട്ടിൽ ഒളിച്ചിരിക്കേണ്ട ഗതികേടാണ്. ഇതാരാണ് ചെയ്തത്? ഇത് ഇവരാണ് ചെയ്തത്, ഈ പുരോഹിത വർഗമാണ് ഇത് ചെയ്തത്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ന്യായീകരിക്കുകയും മറുഭാഗം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ പരമാവധി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഞാനിവിടെ ഉന്നയിക്കാൻ കാരണം. പിന്നെ കാഫിറിന്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, 2 കാഫിറല്ല 4 കാഫിറുണ്ട്. അതിൽ ഹർബിയായ കാഫിർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാഫിറുകളാണ്. അതേ ഒരു പണ്ഡിതനാണ് എങ്കിൽ സത്യത്തിനോട് ഒരു ഇത്തിരിയെങ്കിലും പ്രതിബദ്ധതയുള്ള അദ്ദേഹം സമ്മതിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ഒരു കാഫിർ. മറ്റവർ ഇന്ത്യയിലുള്ള കാഫിറുകൾ, കാഫിറുകൾ എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളായ ആളുകൾ, അവര് ഹർബിയായ കാഫിറുകളാണ്. സോ ഇസ്ലാം ഞാൻ പറയുന്നു മുസ്ലിമീങ്ങളല്ല, ദേ ആർ ഇന്നസെന്റ്, അവർ വിക്ടിംസുകളാണ്, ഇതിന്റെ ഇരകളാണ്. ഈ പുരോഹിത വർഗത്തിന്റെ ഇവർ ഒളിച്ചു കടത്തുന്ന ഈ ഒരു ഐഡിയോളജിയുടെ ഇരകൾ മാത്രമാണ്. അവർക്കറിയില്ല അവർ ഈ മതേതരത്വം ഇന്ത്യ ഈ എന്റെ മതത്തിലില്ല അല്ലെങ്കിൽ എന്റെ മതത്തിൽ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ അവര് രോഷാകുലരായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇവന്മാർ പറ്റിക്കുന്നതാണ്, എനിക്കും അങ്ങനെ പറ്റിച്ച് ജീവിക്കാമായിരുന്നു, പക്ഷേ ആ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇനി വെലീവ് ഇറ്റ്. ഓക്കെ, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ഈ വിദ്യാഭ്യാസം മോണിറ്റർ ചെയ്യപ്പെടണമെന്ന അസ്കർ അലിയുടെ നിർദ്ദേശം 1, 2, ഇതൊരു താലിബാൻസത്തിലേക്കാണോ നയിക്കുന്നത്? എന്താണ് നമ്മുടെ മുന്നിലുള്ള പരിഹാരം? വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, ഒരു 3 മിനിറ്റ് കൊണ്ട് സംസാരിക്കണം. അൺമ്യൂട്ട് ചെയ്യണം സാർ. എൻ്റെ ബഹുമാനായ സുഹൃത്ത് മദനി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, 15 കൊല്ലം മതം പഠിച്ചാൽ ഒരാൾ പണ്ഡിതനാകും. താൻ 15 കൊല്ലം മതം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് താൻ പണ്ഡിതനാണ്. ആ പറയുന്നത് പാമരൻ കേൾക്കണം. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പാമരനാണ്, അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കണം എന്നാണ്. ഇത് യുക്തിശൂന്യമായ വാദഗതിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, എത്ര കൊല്ലം പഠിച്ചു എന്നുള്ളതല്ല, എന്ത് പഠിച്ചു എന്നത് തന്നെയാണ് പ്രധാനം. ഈ തരത്തിലാണ് 15 കൊല്ലത്തെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് നൽകിയെന്നുണ്ടെങ്കിൽ, ഇനി ഒരു 15 കൊല്ലമല്ല 150 കൊല്ലം പഠിച്ചാലും ഇതുപോലെയുള്ള യുക്തിശൂന്യമായ കാര്യങ്ങളായിരിക്കും അദ്ദേഹം പറയുക. ഇനി വിദ്യാഭ്യാസത്തിൽ തീർച്ചയായിട്ടും മോണിറ്ററിംഗ് വേണം എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. കാരണം മദ്രസകളാണ് മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളെ വിക്ടിംസാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക ഭരണകൂടത്തിൽ ഓരോ മുസ്ലിമും ഓരോ പട്ടാളക്കാരനാണെന്ന്. രാജ്യത്തിന്റെ പട്ടാളക്കാരനാണ്
ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ പട്ടാളക്കാരനാണ് അതോ മതത്തിന്റെ പട്ടാളക്കാരനാണ്? ഈ മതം ഇങ്ങനെ പട്ടാളക്കാരാൽ സംരക്ഷിക്കപ്പെടത്തക്ക വിധത്തിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണോ? അങ്ങനെ പട്ടാളക്കാരാൽ സംരക്ഷണം വേണ്ട വിധത്തിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതം, നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു മതം എങ്ങനെയാണ് സമാധാനത്തിന്റെ മതമാകുന്നത്? അതുകൊണ്ട് ഇസ്ലാം, ഈ നേരത്തെ എൻ്റെ യുവ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതൊരു റിഫോർമേഷൻ ഇതുവരെ വിധേയമായിട്ടില്ല. ഇത് ഈ മുറിപ്പണ്ഡിതന്മാർ കൂടിയിരുന്നു കൊണ്ട് ആ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് അവരോട് പറയുന്നത് നീ ഈ പട്ടാളക്കാരനാണ് നീ സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്നാണ്. ആരെ എന്തിൽ നിന്ന് സംരക്ഷിക്കാൻ പട്ടാളം? അതാണോ ഇതിന്റെ ശരി? ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണല്ലോ മുസ്ലിം. ആ മുസ്ലിമിനൊരു പട്ടാളക്കാരനായിട്ടാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത്? അങ്ങനെ ഓരോ മുസ്ലിമിനെയും പട്ടാളക്കാരനായി യുദ്ധഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന മദ്രസ വിദ്യാഭ്യാസം പരിഷ്കരിക്കുക തന്നെ വേണം. അതിലൊരു തർക്കം വേണ്ട, അത് പരിഷ്കരിക്കണം. അത് പരിഷ്കരിച്ചു കഴിഞ്ഞാൽ ഉദരംഭരികളായി അതിനടക്ക് നിൽക്കുന്ന ഇസ്ലാമിൽ എവിടെയാണ് പൗരോഹിത്യത്തിന് സ്ഥാനമെന്ന്? ഒരു സ്ഥാനവും പൗരോഹിത്യത്തിനില്ലാത്ത ഇസ്ലാമിന്റെ പേരിൽ പൗരോഹിത്യ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മദനിമാർക്കൊക്കെ പിന്നീട് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥ വരും എന്നുള്ളത് കൊണ്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവർ നിൽക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തണ്ടേ? ഇതൊരു ജനാധിപത്യ സംസ്കാരവും ജനാധിപത്യ രീതിയുമല്ലേ? ആ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായ കാര്യങ്ങൾ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം എന്ന കാര്യത്തിൽ എന്താ തർക്കമുള്ളത്? മുസ്ലിം ഓരോ മുസ്ലിമും ഓരോ പട്ടാളക്കാരനാണെന്ന്. അപ്പൊ ഓരോ മുസ്ലിമിനെയും ഓരോ പട്ടാളക്കാരനായി വളർത്തിയെടുക്കുകയാണ് ഈ മദ്രസകളിലൂടെ. ആ പട്ടാളക്കാരന്റെ ശത്രുക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞവര്, മുസ്ലിം മറ്റേ ക്രിസ്ത്യാനിയും ജൂതനും ബഹുദൈവ വിശ്വാസികളും ഒക്കെ. അവരെ അത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു മതത്തിനും ഭൂഷണമല്ല. അത് വിശേഷിച്ചും ഈ ആധുനിക കാലത്ത് ഇത്രയേറെ വാർത്താ മാധ്യമങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടിയിട്ടുള്ള ഒരു കാലത്ത് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അറിയുന്നതിനുള്ള അവസരം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതിന് എത്ര കാലം മൂടിവെക്കാൻ കഴിയും? ഓക്കെ ഓക്കെ ഓക്കെ, വ്യക്തമാണ്. സ്വഭാവം എന്താണ്? ഓക്കെ, വ്യക്തമാണ്. ഹരീഷ് മദനി, രണ്ട് മിനിറ്റിൽ വളരെ പെട്ടെന്ന്, ഈ മദ്രസ വിദ്യാഭ്യാസ പരിഷ്കരണം ആവശ്യമാണോ രാധാകൃഷ്ണൻ സാർ പറഞ്ഞ മാതിരി? രണ്ട് മിനിറ്റ് തന്നെ കൂടുതലാണ് സാർ. അപ്പുറത്തിരുന്ന് പറഞ്ഞിട്ട് രണ്ട് മിനിറ്റ് എനിക്ക് തരുന്നത് വളരെ കൂടുതലാണ്. എന്തായാലും ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം അവിടെ. അല്ല, അത് തന്നെ, സമയം തീരാറായത് നിങ്ങളിങ്ങനെ അദ്ദേഹത്തിന് മൂന്ന് മിനിറ്റ് കൊടുത്ത് എനിക്ക് രണ്ടാക്കിയത് നല്ല രീതിയാണ്. രാധാകൃഷ്ണൻ സാറിന്റെ യുക്തിബോധം, പട്ടാളക്കാരൊക്കെ എപ്പോഴും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂപ്പര് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞത് ഒരു ഇസ്ലാമിക രാജ്യത്തെക്കാരിയ, ഇന്ത്യ രാജ്യത്തെ അല്ല. അദ്ദേഹം കേൾക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയിൽ അടിഞ്ഞുകൂടിയ വർഗീയത കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നതാണ്. മദ്രസ വിദ്യാഭ്യാസം അത് പരിശോധിച്ചോളൂ, ആർക്കാ ഇവിടെ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. ഞങ്ങൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയമ വ്യവസ്ഥയ്ക്ക് എതിരി നിന്നുകൊണ്ട് ഇവിടെ ജീവിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയില്ല. അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ള ആളുകളല്ലേ ഇവിടെ ഇന്ത്യ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയൊക്കെ മാറ്റിയിട്ട് മറ്റു പല ഭരണഘടനയും കൊണ്ടുവരണമെന്ന് പറയുന്നത്? പിന്നെ പട്ടാളക്കാർ, രാധാകൃഷ്ണൻ സാർ പല അമ്പലങ്ങളുടെയും ശാഖകളിൽ പഠിപ്പിക്കുന്ന ആയുധ കലകൾ താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണോ? ഇവരൊക്കെ ആരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ഈ കുറുവടിയുമായിട്ട് അവരെ പലതും പഠിപ്പിക്കുന്നത്? സാർ, നിങ്ങളുടെ ഈ വർഗീയതയൊന്നും ഈ കേരളത്തിൽ നടപ്പിലാകില്ല. എൻ്റെ മകളെ കൈപിടിച്ച് മദ്രസയിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ഹൈന്ദവനാ. എന്തുകൊണ്ടാ? അവനറിയാം ഈ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അയൽവാസിയെ സ്നേഹിക്കാൻ, രാജ്യത്തെ സ്നേഹിക്കാൻ, ജനങ്ങളെ സ്നേഹിക്കാൻ. ഇതൊന്നും പറയാൻ നിങ്ങൾ എനിക്ക് സമയം തരുന്നില്ല. നിങ്ങൾ അസ്കർ അലി എന്റെ പേരിൽ ഒരു കളവാരോപണം നടത്തിയിട്ട് അതിനെ കുറിച്ച് പോലും ഒരു അക്ഷരം മിണ്ടാത്ത, ഒരു നീതി കാണിക്കാത്ത ആംഗലായിപ്പോയി സാർ താങ്കൾ പറയുന്നത് എനിക്ക് ദുഃഖമുണ്ട്. താങ്കൾ പറഞ്ഞില്ല എന്നിട്ട് അങ്ങനെ പോലും അനുവദിച്ച് ഈ അഞ്ചാളുകളെ അപ്പുറത്തിരുത്തി, താങ്കളടക്കം അഞ്ചാളുകൾ ഇസ്ലാം വിമർശനം നടത്തിയിട്ട് മറുപടി പറയാൻ എനിക്ക് സമയം അനുവദിക്കാത്തത് എന്ത് ന്യായമാണ് സാർ? ഈ പരിപാടി നിങ്ങൾ, അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായി സംസാരിക്കുന്ന ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കൂടെ വിളിച്ചുകൂടായിരുന്നോ?
രാധാകൃഷ്ണൻ സംസാരിച്ചാണ് താങ്കൾ പ്രകോപിപ്പിച്ചിട്ടല്ലേ. ശ്രീ ആരിഫ്, ആരിഫ് ഈ മദനി പറഞ്ഞതിനോട് താങ്കൾ രാധാകൃഷ്ണൻ, നമ്മൾ മൊത്തത്തിൽ പോകുന്നത് ഒരു താലിബാനിസത്തിലേക്കാണോ ഈ മദ്രസ വിദ്യാഭ്യാസം എന്ത് പറയുന്നു അവസാനമായി? വാക്കിൽ ഞാൻ പറയുകയാണ്, അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കേണ്ട സംഗതിയാണ്. അത് ഈ പിറക്കമറ്റാത്ത പ്രായത്തിൽ കുട്ടികളെ ഇതേപോലെ പഠിപ്പിക്കുന്ന രീതിയോട് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല. അത് നിർത്തലാക്കേണ്ട സംഗതിയാണ്. പകരം മതവിദ്യാഭ്യാസം, മതം എന്ന് പറയുന്നത് ഒരു ഓരോ വ്യക്തിയും അവർക്ക് ബോധം വന്നതിന് ശേഷം അവർ തിരഞ്ഞെടുക്കണമെങ്കിൽ തിരഞ്ഞെടുക്കട്ടെ. അതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു സംഗതി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് പഠിക്കാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒറ്റ മിനിറ്റിൽ അക്ബർ അലി, ഒറ്റ മിനിറ്റ് രാമസിംഹൻ അക്ബർ അലി. അലി അക്ബർ, മാറ്റം അനിവാര്യമാണ്. സമൂഹവും പരിഷ്കരിച്ചാണ് മുന്നേറിയിട്ടുള്ളത്. പരിഷ്കരിക്കപ്പെടാത്ത ഏത് സമൂഹമുണ്ടെങ്കിലും ഏത് സമുദായമുണ്ടെങ്കിലും അത് നശിച്ച് പോവുക തന്നെ ചെയ്യും. അത് ഈ ഇനി മുസ്ലിം സഹോദരങ്ങൾ ചിന്തിക്കട്ടെ, ഇത് വേണമോ, ഏതാണ് വേണ്ടത്? നമുക്ക് സമാധാനം വേണമോ, അതോ നമുക്ക് ഇസ്ലാമിക രാജ്യം വേണമോ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വേണമോ, അവിടുത്തെ ജീവിത രീതി വേണമോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം മുസ്ലിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരൊറ്റ കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കരുത്. അവരെ സ്വതന്ത്രമായി ചിന്തിക്കാനും വളരാനും അനുവദിക്കുക. എന്നിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഭൂമി ഏഴാകാശം. പക്ഷെ ഹാരിസ് മദനി ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല. എന്തിനാണ് അമ്പലമുറ്റത്ത് RSSകാർ കുറുവടിയെടുത്ത് ശാഖ നടത്തുന്നത്? അത് തീർച്ചയായിട്ടും അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. നമസ്തേ സദാ വത്സലേ മാതൃഭൂമി, ആ പ്രാർത്ഥന ചൊല്ലുന്നത് ഈ ഭാരതഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി. പദത്തേഷക്കായോ നമസ്തേ നമസ്തേ, സ്വന്തം ജീവൻ സ്വന്തം ശരീരം പതിക്കട്ടെ എന്ന് ദിവസവും പ്രാർത്ഥിക്കുന്ന RSSകാരൻ, അവൻ ഈ ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ പരിശീലനം നടക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും മതത്തിനു വേണ്ടിയല്ല. അതിനകത്ത് എല്ലാ മതക്കാരുമുണ്ട് എന്നുള്ള കാര്യം ശ്രീ മദനിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക ഭീകരർ ലക്ഷ്യമിടുന്നത് ഭാരതത്തിൻ്റെ വിഭജനവും ഇസ്ലാമിക ഭരണവുമാണ്. 1000 വർഷങ്ങളായുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാരതത്തെ ഇസ്ലാമിക ഭീകരതയ്ക്ക് മുന്നിൽ കീഴ്പ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. ആ ശബ്ദത്തോടെയാണ് RSS അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭാരതത്തിൻ്റെ സ്ത്രീകളെ അടിമകളാക്കി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം വീണ്ടും അടിവരയിട്ട് പറയട്ടെ. ഒരു മതത്തിൻ്റെ ഒരു സിദ്ധാന്തത്തിൻ്റെ പേരിൽ ആ കൊച്ചു പെൺകുട്ടിയെ വേദിയിൽ നിന്ന് വലിച്ചിറക്കിയ, ആ അപമാനിച്ച, ആ ദുഷ്ടമായ പ്രഭുത്വത്തിന് നേരെ, ആ പുരോഹിതവർഗത്തിനെതിരെ ഉള്ള പ്രതികരണം കേരള സമൂഹത്തിൽ നിന്നുണ്ടാകാത്തതിൽ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. തീർച്ചയായും ആ സമൂഹം അതിനെതിരെ ഉയരണമെന്ന ആഹ്വാനത്തോടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.